நேரத்தில் குடிகொள்ளும் அம்பிகே சந்திரகலாதர மானசியா சந்திரமகாலயத்தில் குடிகொள்ளும் அம்பிகே சந்திரகலாதர மானசியா ஜிலோட்டு ரேவி சரணா
ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കന്നിമൂലയിൽ കളിയാട്ടത്തിന്റെ മൂന്നാം ദിവസം അടിച്ചുതല് കഴിഞ്ഞ് നിർമ്മിക്കുന്ന പ്രത്യേകം അണിയറ. ഇനി അങ്ങോട്ട് അമ്മയുടെ തിരിമുടിയേറ്റേണ്ടുന്ന കോലക്കാരൻ ഇതിനകത്താണ് കഴിയേണ്ടത്. കൈലാസത്തിൽ കന്നിമൂലയിലുള്ള ഹോമകുണ്ഡത്തിൽ പൊടിച്ചെഴുന്നതുകൊണ്ടാണ് കുച്ചിൽ കന്നിമൂലയിൽ തന്നെ ഒരുക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ സാങ്കേതിക കാരണങ്ങളാൽ കുച്ചിലിൻ്റെ സ്ഥാനം മാറാറുണ്ട്. എങ്കിലും കന്നിമൂല തന്നെയാണ് യഥാർത്ഥ സ്ഥാനം. കുച്ചിലിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി വിളക്കും നിറനാഴിയും വച്ച് കനലാടിമാർ പ്രത്യേക പൂജ നടത്താറുണ്ട്. കൂത്ത് കാവുകളിലെ ഭക്തർക്ക് ജ്ഞാനവും ഭക്തിയും സാരോപദേശങ്ങളും പുരാണേതിഹാസങ്ങളിൽ താല്പര്യവും വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന ഒരു വിശേഷ കലാരൂപമാണ് കൂത്ത്. കൂത്ത് പലവിധമുണ്ടെങ്കിലും മേലാളരുടെ കാവുകളിലും ക്ഷേത്രങ്ങളിലും ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുമ്പോൾ
കീഴാളക്കാവുകളിൽ വണ്ണാന്മാർ കൂത്തവതരിപ്പിക്കുന്നു. പുരാണേതിഹാസങ്ങളിലെ സൽകഥകൾ ശ്ലോകരൂപേണ ചൊല്ലി വ്യാഖ്യാനിച്ച് ഭക്തിയും വിവേകവും ഉണ്ടാക്കുക എന്നതാണ് കൂത്തിൻ്റെ പ്രധാന ധർമ്മം. ആൺകൂത്തും പെൺകൂത്തും കാണുമെങ്കിലും പെൺകൂത്ത് സംസാരിക്കാറില്ല. ചാക്യാന്മാർ സംസ്കൃത പദ്യങ്ങളും ശ്ലോകങ്ങളും വഴി കൂത്ത് അവതരിപ്പിക്കുമ്പോൾ വണ്ണാൻകൂത്തിന് ലളിതമായ ഭാഷയും ശീലുമാണ് എന്നതുകൊണ്ട് തന്നെ സാധാരണക്കാരന് എളുപ്പം ഗ്രാഹ്യമാകുന്നതാണ് വണ്ണാൻകൂത്ത്. ചങ്ങനും പൊങ്ങനും കൂത്ത് സമാപിക്കുന്നതോടുകൂടി ക്ഷേത്രമുറ്റത്തെത്തുന്ന കോമാളികളാണ് ചങ്ങനും പൊങ്ങനും. ക്ഷേത്രേശന്മാരെയും ഭരണസമിതിക്കാരെയും കൂടാതെ കോയിമ, ഭരണ നടത്തിപ്പുകാർ തുടങ്ങി ഏവരെയും നർമ്മത്തിൽ പൊതിഞ്ഞ വാക്കുകളാൽ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഈ വിദൂഷകന്മാർ ഭക്തരെ ചിരിപ്പിക്കുന്നതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. കൂത്തെന്ന വിജ്ഞാന ദാനത്തിന് ശേഷം ഏവർക്കും ഉള്ളറിഞ്ഞു ചിരിക്കുവാനും ചിന്തിക്കുവാനും ചിലതൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും ചങ്ങനും പൊങ്ങനും വഴിയൊരുക്കുന്നു. മംഗലം കുഞ്ഞുങ്ങളോടൊത്തുള്ള തോറ്റം. ഏതൊരു സാമുദായിക ക്ഷേത്രത്തിലും ആരാധിക്കുന്ന സമുദായത്തിൻ്റെ സമുദായാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരിങ്കളിയാട്ടങ്ങളിലും ഈ സവിശേഷതകൾ മുറ്റി നിൽക്കുന്നതായി കാണാം. വാണിയകുലത്തിലെ കന്യകമാർക്ക് അഞ്ചു മംഗലങ്ങൾ നിലവിലുണ്ടായിരുന്നു. പേരുവിളിമംഗലം, കാതുകുത്തുമംഗലം, പന്തൽ മംഗലം, തിരണ്ടമംഗലം, കല്യാണമംഗലം. പന്തൽ മംഗലം എന്ന ചടങ്ങാണ് പെരിങ്കളിയാട്ടത്തിൽ മുഴച്ചു നിൽക്കുന്നതും. പണ്ടുകാലങ്ങളിൽ തങ്ങളുടെ ധനസ്ഥിതിക്കനുസരിച്ച് തറവാടുകളിൽ പന്തൽ മംഗലം നടത്താറുണ്ടായിരുന്നു. വാണിയർ ശൈശവ വിവാഹം നടത്തി വന്നിരുന്നു.
എട്ട് വയസ്സ് മുതൽ കുട്ടികൾക്ക് വിവാഹം നടത്തി വന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പന്തൽമംഗലം കഴിഞ്ഞാൽ മാത്രമേ കല്യാണമംഗലം നടത്തുകയുള്ളൂ. തൻ്റെ കുട്ടിയെ കല്യാണം കഴിച്ചയക്കുവാൻ തയ്യാറെടുത്തു എന്ന വിളംബരം കൂടിയായിരുന്നു പന്തൽമംഗലം. കുളിച്ചു കുറി തൊട്ട് പൂക്കൾ ചൂടി സർവാഭരണ വിഭൂഷിതകളായി സ്വപിതാവിൻ്റെ തോളിലിരുത്തിയ കന്യകാമണികളെയും മംഗലം കുഞ്ഞുങ്ങൾ എന്ന പേരിൽ നിരനിരയായി കാണാം. ഏറെ ജനപങ്കാളിത്തവും ഭക്തിനിർഭരവുമായ ചടങ്ങുകൂടിയാണിത്. ആസ്ഥാനദേവിയായ മുച്ചിലോട്ടമ്മയുടെ സഖികളുടെ സ്ഥാനമാണ് ഇവിടെ മംഗലം കുഞ്ഞുങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്നത്. ഉച്ചത്തോറ്റത്തിന് പുറമെ മംഗലം കുഞ്ഞുങ്ങളുടെ തോറ്റമെന്നും കൂത്ത് കഴിഞ്ഞ തോറ്റമെന്നും ഈ ഉച്ചത്തോറ്റ ചടങ്ങിനെ വിശേഷിപ്പിക്കാറുണ്ട്. Thank you.
പരിചി അനുഭവിക്കാനുള്ള വിനോദം പരിചി രക്ഷിച്ചെടുത്തോണ്ട് വാലിപ്പുറേ പാളിച്ച ശേഷം രമം ശ്രീ പുല്ലൂര് ഉച്ചിലോട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുകയാണ്. കളിയാട്ടത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സമാപന സമ്മേളനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യക്ഷ പ്രസംഗം രണ്ടാമതാവുക. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നമ്മൾ ആരാധ്യയായ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി പി കെ ശ്രീമതി ടീച്ചറെ ക്ഷണിക്കുന്നു. എരമം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമാപന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഒരു സവിശേഷത തന്നെയാണ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു മുച്ചിലോട്ട് കാവുണ്ട്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത്തരം ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക വൈഭവം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അഭേദ്യമായ ഒരു ഭാഗമാണ്. നമുക്കെല്ലാം നമ്മുടെ ഗ്രാമീണമായ തനിമയാർന്ന ഒരു സംസ്കാരമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ സാംസ്കാരിക ഉത്സവത്തിന് എന്നെ ക്ഷണിച്ചതിന് ഈ സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ. എല്ലാവിധ ആശംസയും അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ നടന്നു വരുന്ന ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ പെരുങ്കളിയാട്ടം അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്രാമോത്സവം തന്നെയാണ്. നാട്ടുകാർക്കൊക്കെ വേണ്ടി തന്നെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നന്ദി, നമസ്കാരം. ചന്ദ്രമഹാലയത്തിൽ കുടികൊള്ളും അംബികേ ചന്ദ്രകലാധര മാനസിയ ചന്ദ്രമഹാലയത്തിൽ കുടികൊള്ളും അംബികേ ചന്ദ്രകലാധര മാനസിയ പള്ളിക്കരയ്ക്കായി പണിതീർത്തൊരി മണ്ണിൽ പള്ളി കൊള്ളും Thank you.
അടുക്കളയിൽ പിടിക്കൽ. മൂന്നാം കളിയാട്ട ദിവസം രാത്രി മൂവർത്തോറ്റത്തിന് ശേഷം ഭഗവതിയും പരിവാരങ്ങളും ആർപ്പുവിളികളും ആഘോഷങ്ങളുമായി അടുക്കളയിൽ പ്രവേശിക്കുന്നു. ക്ഷേത്രസ്ഥാനികരും മറ്റാചാരസ്ഥാനികരും അടുക്കളയിൽ തിങ്ങി നിറയുന്നു. വ്രതാനുഷ്ഠാനത്തോടെ അടുക്കളയിലുള്ള വാല്യക്കാർ വെച്ചൊരുക്കിയ വിഭവങ്ങളും പോന്നുപോരായ്കകളും കണ്ടറിഞ്ഞു ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അടയാളസ്പർശം ചെയ്ത് ഏവരിലും ആനന്ദാനുഭൂതികൾ ചൊരിയുന്ന ചടങ്ങാണ് ഇത്. തൽസ്വരൂപൻ ആരൂഢസ്ഥാനമായ കരിവള്ളൂർ പടിഞ്ഞാറ്റയിലേക്കുള്ള മുച്ചിലോട്ടമ്മയുടെ ആഗമനത്തിന് ആധാരമായ എണ്ണത്തുത്തികയുമായി ബന്ധമുള്ള മുച്ചിലോട്ടൂരാളിൻ്റെ ദൈവീക സങ്കല്പമാണ് തലച്ചറൻ ദൈവം. സ്ഥലസ്വരൂപൻ ലോഭിക്കപ്പെട്ട് തൽസ്വരൂപനും തലച്ചെറുവനും ആയി മാറിയതായി വേണം കരുതാൻ. ഈ സ്ഥലസ്വരൂപൻ ദൈവം ക്ഷേത്രേശ്വരരുടെ തൊണ്ടച്ചൻ ദൈവം കൂടിയാണ്. പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി മുച്ചിലോട്ട് ഭഗവതിയുടെ തുടങ്ങലിന് മുമ്പ് തന്നെ തലച്ചെറുവൻ ദൈവത്തിൻ്റെ തിടങ്ങൽ കഴിഞ്ഞിരിക്കണം എന്നതാണ് കീഴ്വഴക്കം. തലച്ചെറുവൻ ദൈവം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രഥമനും പ്രധാനിയുമെന്ന് ഈ ചടങ്ങുകൾ തന്നെ വ്യക്തമാക്കുന്നു. കളിയാട്ടത്തിൻ്റെ അവസാന ദിവസം പുലിയൂര് കണ്ണൻ മുടിയെടുത്ത ശേഷം അതേ കോലക്കാരൻ തന്നെ കോലത്തിന്മേൽ കോലമായി വെളുത്ത താടിക്ക് പകരം കറുത്ത താടിയും പുതിയ മുടിയും വച്ച് മറ്റു മാറ്റങ്ങളൊന്നുമില്ലാതെ കൈക്കോളൻ ദൈവത്തിൻ്റെ കയ്യും പിടിച്ചുകൊണ്ടാണ് തിരുമുറ്റത്തേക്ക് വരുന്നത്. നുറിയടിക്കാനറിയാ
അറിയാട്ടനാരോട്ടനാരൊട്ടൊട്ട് പിന്നെ നെറ്റ് കാദ്യനാ ഓറ് പോയി കാദ്യ ഇത്തേ കാദ്യ നെറ്റ് കാദ്യന്റെ ഒരു കുഞ്ഞിയൻ അത് കാണുന്നില്ല കുഞ്ഞിയെ പോയില്ലേ നെറ്റേ കാദ്യ കുഞ്ഞിയൻ പിന്നെ കൈക്കോച്ചിനും പണ്ടേ ഞാനവർക്ക് മാത്രം പോരല്ല രണ്ടെണ്ണം ആയിക്കോട്ടെ രണ്ടു ഭാഗത്തേക്ക് ഇത് കത്തിയ ഒന്നുമില്ലാ ഇത് പച്ചായി അല്ല ഉണങ്ങനേരിയാ പോരി തൊണ്ട കുടിച്ച് ചാവൻ വേണ്ടിട്ട് ഓടാ അരസാറ് അരിയുണ്ട് ഒരു ഗുടി തൈ ഞാനവർക്ക് അരി എടുത്തോ ഈ നാല് ഭാഗത്തേക്ക് ഇതിന്റെ ദൃഷ്ടി വന്നാൽ നാട്ടു പൂച്ച പെരുങ്കാട് ഞാനാറ് കണ്ണ് മേലോട്ട് വന്നാൽ കൈക്കോച്ചൻ തന്നെ കണ്ണ് മേലോട്ടായ കൈക്കോച്ചൻ ഭയത്തൂര് കാലി കയറിയ ചൊട്ടോട്ട് കുടിയോടാനും മേടിച്ചിട്ട് നേരെ പോവാട്ട് ചൊട്ടോടെ കാണാൻ കൊണ്ടുവന്നിട്ടില്ലേ ഇതോട്ട് ഇതെല്ലാം പിടിച്ചു കൊണ്ടുപോയിട്ട് ഇഷ്ടമ്മ ഉണ്ടാക്കുമല്ല കൊടിയിലത്തോറ്റം മുച്ചിലോട്ട് ഭഗവതിയുടെ കോലക്കാരൻ എട്ടു പ്രാവശ്യവും ഭഗവതിയെ തോറ്റിപ്പൊലിച്ച് ഒൻപതാമത്തെ തോറ്റത്തോടെ ഭഗവതിയെ തന്നിലേക്ക് ആവേശിപ്പിക്കുന്നു. പ്രത്യേകമായി തയ്യാറാക്കിയ കൊടിയിലയിൽ ഭഗവതി ചൈതന്യമായ കത്തുന്ന തിരിയുമായി അന്ത്യതിരിയൻ കോലക്കാരൻ നൽകുന്നു. ഉറഞ്ഞു തിമിർത്താടുന്ന കോമരങ്ങളും ഭക്തിപാരവശ്യത്താലുള്ള ഭക്തജനങ്ങളും തന്നെത്താൻ മറന്നാടുന്ന കോലക്കാരനും പ്രകൃതി പോലും വീർപ്പടക്കി നിൽക്കുന്ന ധന്യനിമിഷമാണ് കൊടിയില നൽകുന്ന ദേവമുഹൂർത്തം. Thank you.
മേലേരി കൂട്ടർ മുച്ചിലോട്ട് ഭഗവതിയെ കുന്നമംഗലത്തടിയോട് സൽക്കരിച്ചതായ വിരുന്നാണ് മേലേരി എന്ന ദേവഭാഷ്യം. പ്രത്യേകമായി കുറിയിട്ട് ജന്മതച്ഛൻ മുറിച്ച പ്ലാവാണ് ഭഗവതിക്കുള്ള പീഠത്തിനുപയോഗിക്കുക. ബാക്കി മുഴുവൻ ഭാഗവും മേലേരിക്കും ഉപയോഗിക്കുന്നു. നല്ല ഭഗവതിമാരുടെ കോമരങ്ങളോടൊപ്പം പെരിങ്കളിയാട്ടത്തിൽ പങ്കുചേർന്ന എല്ലാ ആചാരസ്ഥാനികരും കോമരം, അന്തിത്തിരിയൻ മുതലായവർ ഈ കർമ്മത്തിൽ പങ്കാളികളാകുന്നു. മേലേരി കൂട്ടി അഗ്നി പൊലിപ്പിക്കുന്നു. ഈ മേലേരിയിലാണ് തിരുമുടി നിവരുന്നതിന് മുമ്പായി കോമരങ്ങൾ തുള്ളുകയും വാല്യക്കാർ തട്ടിനിരത്തുകയും ചെയ്യുന്നത്. നരമ്പിൽ ഭഗവതി അസുരകുലന്തകിമാരായ കാളിയുടെ മറ്റൊരവതാര സ്വരൂപം തന്നെയാണ് നരമ്പിൽ ഭഗവതി. നരമ്പിൽ എന്ന സ്ഥലത്തെ കോലത്ത് നായർ തറവാട്ടിലെ ഒരു കന്യകയെപ്പറ്റി ഉയർന്നുവന്ന അപവാദ പ്രചരണങ്ങളുടെ ദുരന്ത പ്രത്യാഘാതം കന്യകയുടെ താമരപ്പുഴയിലെ ജലസമാധിയായിരുന്നു. തറവാടിനടുത്തുള്ള മുച്ചിലോട്ടുകാവിലെ ഭഗവതിയുടെ ദർശന സൗഭാഗ്യം ലഭിച്ച കന്യകയുടെ ആത്മാവിന് ഭഗവതി വടക്കുഭാഗത്ത് സ്ഥാനം നൽകിയെന്ന്, അകത്ത് രക്തചന്ദന പൂജയും പുറത്ത് കോഴിയറവും ഗുരുസിയും വേണമെന്നും ദൈവജ്ഞർ പ്രവചിച്ചു. നരമ്പിലെ കൊടക്കൽ നായർ തറവാട്ടിലെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തി അനുഗ്രഹിക്കുന്ന താത്വിക സ്വരൂപിണിയായ ദേവതയാണ് നരമ്പിൽ ഭഗവതി. നരമ്പിൽ തറവാട്ടിലെ ഒരു യുവതിയെ പിലിക്കോട്ടെ അടിയോടി കുടുംബത്തിൽപ്പെട്ട ഒരാൾ വിവാഹം കഴിച്ചുവത്രെ. ഗർഭിണിയായ അവൾ ഭർത്താവുമായുണ്ടായ സൗന്ദര്യ പിണക്കത്തിൽ കയ്യബദ്ധവശാൽ കൊല ചെയ്യപ്പെട്ടു. ഞെട്ടിക്കുന്ന ഈ ദുരന്ത വാർത്ത കേട്ട് നരമ്പിൽ കാരണവർ ഭഗവതിയെ വിളിച്ച് ആർത്തുകരഞ്ഞു. ഭക്തന്റെ കരൽ പിളരും കഥനക്കണ്ണീർ കണ്ട ഭഗവതി വർദ്ധമാന ക്ഷുഭിതവദനത്തോടെ രൗദ്രഭാവമാർന്നു പിലിക്കോട്ട് ലക്ഷ്യമാക്കി പാഞ്ഞു. പന്തി ശരിയല്ലെന്ന് അകക്കണ്ണാലറിഞ്ഞ രൈരമംഗലത്ത് ഭഗവതി സകല ശുഭനായികയായ മുച്ചിലോട്ട് ഭഗവതിയെ വഴിമുടക്കി അനുനയിപ്പിക്കാനായി അയച്ചു. മുച്ചിലോട്ട് ഭഗവതിയുടെ അമരവാണിയിൽ സംപ്രീതിയും ക്രോധവിമുക്തയുമായ നരമ്പിൽ ഭഗവതി കരിവെള്ളൂരെ ആദിമുച്ചിലൂട്ടുകാവിൽ ഒപ്പം കുടിയിരുന്നു. നിവേദ്യാദികളിൽ പാതിയും കളിയാട്ടകാലങ്ങളിൽ ഒരു ദിവസത്തെ കോലവും സമ്മതിച്ചു സഖിയാക്കി മുച്ചിലോട്ടമ്മ നരമ്പിൽ ഭഗവതിയെ സംപ്രീതയാക്കി. നരമ്പിൽ ഭഗവതി മുച്ചിലോട്ടമ്മയുടെ ഒപ്പം കെട്ടിയാടപ്പെടുന്നു. വിളിച്ചാൽ വിളിച്ചവർക്കും ഭജിച്ചാൽ ഭജിച്ചവർക്കും ഇഷ്ടവരദായിനിയായി.
സഭയടക്കമായി നമ്മൾ വിളിച്ചിരിക്കുന്ന മടവ് തന്നെയാണല്ലോ. ഒരുപാട് കാര്യാദികളും ഇന്ത്യപ്പാണ്ടകളും പറയാനുള്ളതിനെ ജ്വാല കൂടാതെ ഇനിയവർക്ക് നിഷേധിച്ചിരിക്കുന്ന മരങ്ങളുണ്ടല്ലോ. ഇനി പ്രകാരത്തിങ്ങൾ കരിമ്പന്റെ നമ്മുടെ വീണ്ടും രക്ഷിക്കുന്ന നമ്മുടെ മാതാക്കന്മാരെന്നിരിക്കുന്നത് ഒക്കെയുള്ള അപേക്ഷകരെ തൊള്ളയിലാവാം.